സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുന്നില്ല. ഈരാറ്റുപേട്ടയിൽ ഇരുമുന്നണികളിലും പ്രശ്നങ്ങൾ പുകയുന്നു. നഗരഭരണം രണ്ടര വർഷം പിന്നിടുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ രാജിയെ ചൊല്ലി ഇരുമുന്നണികളിലും ഭിന്നത. കാലാവധി കഴിഞ്ഞ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെക്കുന്നില്ലെന്ന നിലപാട് സ്വീകരിച്ചതോടെ യു ഡി എഫിനുള്ളിലാണ് ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ആകെയുള്ള 5 സ്ഥിരം സമിതി അധ്യക്ഷന്മാരിൽ 4 പേരും യു ഡി എഫുകാരാണ്. ഇതിൽ 2 മുസ്ലിം ലീഗിനും 1 കോൺഗ്രസിനും 1 വെൽഫെയർ പാർട്ടിക്കുമാണ്. വെൽഫെയർ പാർട്ടിക്ക് നൽകിയ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം 2 കഴിയുമ്പോൾ രാജിവെച്ച് മുസ്ലിം ലീഗിന് നൽകണമെന്നാണ് കരാർ. എന്നാൽ 2.5 കഴിഞ്ഞിട്ടും ഡോക്ടർ സഹല ഫിർദൌസ് രാജിവെക്കാത്തത് മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ലെന്നാണ് ലീഗ് കേന്ദ്രങ്ങളുടെ വാദം. എന്നാൽ മുസ്ലിം ലീഗുമായി അങ്ങനെ ഒരു കരാർ ഇല്ലെന്നും സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കില്ലെന്നുമാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ മുസ്ലിം ലീഗ് കൌൺസിലർ റിയാസ് പ്ലാമൂട്ടിൽ രാജിവെച്ച് പകരം PM അബ്ദുൽ ഖാദറിനോ നാസർ വെള്ളൂപ്പറമ്പിലിനോ സ്ഥാനം നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പുതിയതായി അനുവദിച്ച ഹോസ്പിറ്റൽ കടുവാമുഴിയിൽ അനുവദിക്കുന്ന വിഷയത്തിലടക്കം വ്യക്തമായ ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ രാജിവെക്കൂ എന്നാണ് റിയാസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ കടുവാമുഴി മേഖലയിലെ മുസ്ലിം ലീഗ് പിന്തുണയും തനിക്കുണ്ടെന്നാണ് റിയാസിന്റെ അവകാശവാദം. എന്നാൽ UDFനുള്ളിൽ ഇത് സംബന്ധമായ തർക്കങ്ങളില്ലെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു പോകുമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സിറാജ് കണ്ടത്തിൽ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും ചെയർമാൻ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. കാരണം മുന്നണി ധാരണ പ്രകാരം 2.5 നമ്മൾ പറഞ്ഞിരുന്നത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവർ എൻ്റെ മുന്നണിയാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കാണും. അല്ലാതെ ഇതേവരെ അവർ നമ്മളോട് അതുമായി ബന്ധപ്പെട്ട് മാറ്റം നടക്കില്ലാന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ സംസാരിച്ച് അവരുടെ കമ്മിറ്റി കൂടി അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുന്നണിക്കകത്ത് ലീഗിനകത്ത് പാർട്ടിക്കകത്തുള്ള 2 ചെയർമാൻ്റെ ഒരു ചെയർപേഴ്സൺ വികസനകാര്യം ക്ഷേമകാര്യം ചെയർമാൻ ഇത് രണ്ടുമാണ് മാറി അടുത്ത പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിക്കകത്ത് തന്നെയുള്ള അടുത്ത കൗൺസിലർമാരിലേക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. അത് തീർച്ചയായിട്ടും രണ്ടുപേരും സമ്മതം അറിയിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസിൻ്റെ ഫണ്ട് ശേഖരമായി ബന്ധപ്പെട്ട് വാർഡ് തലങ്ങളിലും കൗൺസിലർമാരും അതിൻ്റെ നേതാക്കളും എല്ലാം ഒരു 1.5 അതിൻ്റെ പിറകെ ആയിരുന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നതുകൊണ്ടാണ് ആ ചർച്ചയിൽ കുറച്ച് താമസം വന്നത്. അതേസമയം LDFന്റെ കൈവശമുള്ള ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി LDFലും ഭിന്നതയുണ്ട്. നിലവിലെ ചെയർപേഴ്സൺ റിസ്വാന സവാദ് രാജിവെച്ച് സുഹാന ജിയാസിന് സ്ഥാനം കൈമാറണമെന്നാണ് LDFനുള്ളിലെ കരാർ. എന്നാൽ കരാർ പാലിക്കാൻ റിസ്വാന സവാദ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ രാജിവെക്കുമെന്നുമാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും കരാർ സംബന്ധമായുള്ള രാജികൾ നീണ്ടുപോയാൽ ഇരുമുന്നണികളിലുമുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമാകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. I4U News, ഈരാറ്റുപേട്ട.